ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. അപ്പം ഞാൻ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടാവും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ വെറുതെ ഒന്ന് വന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നാലുള്ള കാഴ്ച. ആ മുൻപിൽ നേരെ കാണുന്ന ലൈറ്റ് ഉണ്ട്, അതെൻ്റെ തറവാട് വീടാണ്. ഇതെൻ്റെ മോനാണ്, 1.5 വയസ്സുണ്ട്. പേര് റയാൻ. നല്ല ഉറക്കിലാണുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. മോൻ എണീറ്റിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് താഴേക്ക് വരികയൊക്കെ ചെയ്യും. ഞാൻ മുകളിലത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പം ഇനി താഴെപ്പോയി കിച്ചണിൽ നിന്ന് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കിച്ചൺ. ആ മറ്റേ ചെറിയത് സ്റ്റോർ റൂമാണ്. ചായക്ക് വെള്ളം വെക്കാൻ പോന്നേ. ഞാൻ ഈ കട്ടൻ ചായയാണ് കുടിക്കല്. മോനെ ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പം ഡോക്ടർ പറഞ്ഞിന് പാൽച്ചായ കൊടുക്കണ്ട, കഫക്കെട്ട് കൂടുതലാവുന്നു. പിന്നെ ഞാനും കട്ടൻ ചായനെ സ്ഥിരാക്കി. അപ്പം ഞാൻ ആദ്യം തിളക്കുന്നതിന് മുമ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിനി. ഇപ്പം ചായപ്പൊടി ഇട്ട് ചായ റെഡിയായി. ഞാൻ ഈ കപ്പിലാണ് സ്ഥിരമായി ചായ കുടിക്കാറ്. പിന്നെ ചായ കുടിച്ചിട്ട് വരാം. ഇത് ഞാൻ മോനിക്ക് മാറ്റി വെച്ചതാണ്. ഇത് അവൻ്റെ പാട്ടിയാണ്. ഇതിലാണ് അവൻ കുടിക്കല്. ആ സമയം മോനിച്ച് താഴെ വന്നിട്ടുണ്ടെങ്കിൽ മോനിക്ക് ചായ കൊടുത്തു. പിന്നെ ചായ കുടിച്ച് ഗ്ലാസ്സൊക്കെ കഴുകി വെക്കാന്ന് വിചാരിച്ചു. ഒന്ന് എക്സ്ട്രാ ഗ്ലാസ് വന്നത് ബാബി കുടിച്ചതാണ്. ഹോർലിക്സ് കുടിച്ചത്. ചായ കുടിക്കാറില്ല. ഇപ്പം ഏകദേശം ഒരു 7.5 ആയിട്ടുണ്ട്. അതിനുശേഷം അവിടേക്ക് ഒന്ന് കഴുകിയിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. മോനും ഉമ്മാൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ആ സമയം വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഓനൊന്നിന് സമ്മതിക്കൂല. ഇപ്പം ഞാൻ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബെക്കിലെ ബാബി തുടച്ചുകൊണ്ടിരുന്നുണ്ട്. അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഉഴുന്ന് ദോശയും ചട്നിയാണ് ഉമ്മ തന്നെയാണ് ആക്കിയത്. അപ്പം മോനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതുതന്നെ അവൻ്റെ ഫുഡ് കഴിക്കല്. അപ്പം എനിക്ക് കുറച്ച് കേക്കിൻ്റെ പരിപാടി ഉണ്ടായിനി. അപ്പോൾ തലേന്ന് തന്നെ സ്പഞ്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിനി, വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഉമ്മ ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി. ഉമ്മ നേരത്തെ തന്നെ കഴിക്കും. ആ സമയം ഉമ്മൻ്റെ കൂടെ മോനെയാക്കിയിട്ട് ഞാനിത് ബീറ്റ് ചെയ്യാൻ നിന്ന്. അപ്പം അത് ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ബാബിയും ഫുഡ് കഴിക്കാനിരുന്ന്. പിന്നെ അനിയനുണ്ട്, അവൻ നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് സ്കൂളിലേക്ക് പോയി. അപ്പം ഞങ്ങളുടെ ഫുഡ് അടി തുടങ്ങി. ബാബിക്കൊരു മോനുണ്ട്, 8 മാസമായ. മറ്റേ നാദിഷ് ഫുഡ് വേൾഡ് ഇല്ലേ, അതെൻ്റെ ബാബിയുടെ ചാനലാണ്.
അപ്പം ഞങ്ങളുടെ ഫുഡടിയും ഇങ്ങനെ തുടരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചേനി, ഇനി നമ്മൾ ഫുഡ് കഴിച്ച ടേബിളൊന്ന് ക്ലീൻ ചെയ്യാന്ന്. ഞാൻ മോനിക്ക് ഫുഡ് എടുക്കുന്ന സമയത്തിൽ അവിടേക്ക് ഇങ്ങനെ വീണിട്ടുണ്ടായിനി കറിയെല്ലാം. ഇപ്പൊ ഏകദേശം 9:30 കഴിഞ്ഞ്. അപ്പൊ ഞാൻ കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ച്. ഭാബി കുഞ്ഞിനെടുക്കാൻ പോയി, കുഞ്ഞണിച്ചിട്ടുണ്ടായിനി. മോനും ഉമ്മാന്റെ കൂടെ അവിടെ തറവാട്ടിൽ പോയിട്ട് നല്ല കളിയാണ്. പിന്നെ ക്രീം വിപ്പ് ചെയ്ത പാത്രമൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചു. പാത്രമൊക്കെ കഴുകി വെച്ച് സിങ്ങും കൗണ്ടർ ടേപ്പും എല്ലാം ക്ലീൻ ആക്കി വെച്ചു. പിന്നെ മോൻ വരുന്ന സമയം കൊണ്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്യണം. അപ്പം ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. മോനെ അവിടെ നിന്ന് കുട്ടിയോട് കുളിപ്പിച്ച് ഇനിയിപ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ടൊന്ന് പൗഡറൊക്കെ ഇട്ടെടുത്ത്. ഡ്രസ്സിലിട്ടേന് കുഞ്ഞി പിന്നെ എൻ്റെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ആ സമയം കൊണ്ട് കേക്ക് ഫുൾ ഫിനിഷാക്കി വെച്ചു. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി അതിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിനി, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കിച്ചൺ തുടച്ചിടുകയും വേണം, അതിനുശേഷം കുളിക്കണം, നിസ്കരിക്കണം. അതിന് മുൻപ് മോനിക്ക് ഫുഡ് കൊടുത്തിട്ട് അവനെ ഉറക്കണം, അല്ലാണ്ട് എൻ്റെ ഒരു പണിയും നടക്കില്ല. ഞാൻ നേരത്തെ ഭാബി തുടക്കുന്ന സമയത്ത് കിച്ചൺ തുടക്കണ്ടാ പറഞ്ഞിന്. അപ്പോൾ കേക്കാക്കുന്ന സമയം ക്രീമൊക്കെ എന്തായാലും തറയിൽ വീഴുമല്ലോ, അപ്പോൾ ഞാൻ തുടച്ചിടാന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിനി. എല്ലാ പാത്രവും ഇപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇനി ഇവിടെ ഒന്ന് തുടച്ചിടണം. ഇപ്പോൾ ഒരു മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഉമ്മ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ടക്കറിയുണ്ട്, ആക്കുന്നത് കാണിച്ചു തരാം. ഒരു കടായി വെച്ച് അതിലേക്ക് കടുകിട്ട് ജീരകം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി രണ്ട്. അപ്പം ഇത് ഒന്ന് ഇങ്ങനെ വഴറ്റിയ ശേഷം, നന്നായി വഴയൊന്നും വേണ്ട, അതിനുശേഷം രണ്ട് പച്ചമുളക് ഇങ്ങനെ നടിയിലേക്ക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വയ്ക്കുന്നത് ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയതാണ്. കുറച്ച് ലൂസ് പോലെ, തക്കാളിയൊക്കെ ഇറക്കുമ്പോൾ എന്തായാലും ലൂസാവുമല്ലോ. ആ ഇനി അത് അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പൊ അതാണ് എൻ്റെ ഉമ്മ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം ഇത് നന്നായി എല്ലാം കൂടി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആദ്യം ചേർക്കുന്നെങ്കിൽ ഉപ്പ് ആദ്യം അങ്ങനെ ചേർക്കാം.
ഇനി ഇതിലേക്ക് അല്പ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മോൻ എൻ്റെ കയ്യിലാണുള്ളത്, അതാണ് ഇങ്ങനെ ക്യാമറ ഷെയ്ക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈവനിങ്ങിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ഇതിലേക്ക് അല്പം ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അല്പനേരം ഇങ്ങനെ വെക്കണം. കറിയൊക്കെ റെഡിയായി. പിന്നെ മോന് കളിക്കുന്നുണ്ട് ഇവിടുന്ന്. ആ സമയം തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കിച്ചണൊന്ന് അടിച്ചിടുകയാണ്. ഓന് ഫുള്ള് വേറിട്ടെല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ ഫുഡ് കൊടുത്താലും അവനിക്ക് ഇതിൽ കൈയിട്ട് വാരിയിട്ട് ഫുള്ള് നിലത്തിടണം. ഞാനീ പകൽ സമയങ്ങളിൽ തായാണ് മോൻ ഉറക്കി കിടത്തുന്നത്, മുകളിൽ കിടക്കൂല. അപ്പം ഇവനെ ഉറക്കാൻ പോവാന്ന്. അപ്പം മോൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് കുളിച്ച് നിസ്കരിച്ച് ഫുഡൊക്കെ കഴിക്കണം. എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ നല്ലോണം വൈകിപ്പോയി. ഉമ്മാവും ഭാവിയും കഴിച്ച്. അപ്പം ഞാനൊട്ടക്കയിലൊക്കെ കഴിക്കാൻ വേണ്ടി. പിന്നെ ബാബിൻ്റെ മോനണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിക്കാൻ. നെയ്ച്ചോറും മുട്ടക്കറിയും പിന്നെ അച്ചാറും, സിമ്പിൾ. അപ്പം ഇതാണ് ബാബിൻ്റെ മോന്. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ പുറത്തിരിക്കാന്ന് വിചാരിച്ച്. അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട് കാണിച്ചുതരാം. എനിക്കിപ്പോൾ ഭയങ്കര തൊണ്ടവേദനയും കഫക്കെട്ടൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് തറവാട്. ഞാനും ബാബിയും കൂടി ഇങ്ങനെ നടക്കുകയാണ്. വീടിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് എൻ്റെ വീട്. അപ്പുറത്തെ വളപ്പിൽ പോയിട്ട് നിന്നാലേ ശരിക്കും കാണൂ. അതാണ് ഇപ്പുറത്തെ വളപ്പിലേക്ക് വന്നത്. ഇവിടെ പണി നടക്കുന്നുണ്ട്. പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ തറവാട് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ തറവാട്. പിന്നെ മുറ്റമൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഫുള്ള് കാട്ടുണ്ടായിന്. മോനെ ഇലയൊക്കെ പെറുക്കി കൊണ്ടിടും. മോനെ എണീക്കുന്ന സമയത്ത് വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ച്. മോനെ എണീച്ചിട്ടുണ്ടെങ്കിൽ ചൂലൊക്കെ പിടിച്ചു വാങ്ങും. എൻ്റെയും മുത്ത അച്ചാൻ്റെ കല്യാണം ഒരുമിച്ചായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റിയ കൂട്ട് തന്നെയാണ് എൻ്റെ ഭാവി. നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ. പിന്നെ ഈ സമയം മോൻ എണീറ്റ് അവൻ്റെ കളികളൊക്കെ തുടങ്ങി. അപ്പോൾ റോഡിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പിന്നെ കുറച്ച് വയസ്സായ ആൾക്കാരാണെങ്കിൽ ഉപ്പാപ്പ എന്ന് വിളിക്കും. കുറച്ച് ചെറിയ പിള്ളേരാണെങ്കിൽ ഇച്ച ആയിത്താന്നൊക്കെ വിളിക്കും. ഞാൻ അധികം പുറത്ത് ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഓടലാണ് തറവാട്ടിലേക്ക്. ഇപ്പം ഏകദേശം 4:45 ആയിട്ടുണ്ട്. 5:30 വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചായ ഒക്കെ കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ വണ്ടി വന്നാൽ ഒന്നിനും പറ്റില്ലല്ലോ. പിന്നെ ചായ കുടിച്ച ശേഷം വേഗം മോനിക്കും ചായ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോനിക്ക് ചായ കൊടുത്തിട്ടുണ്ട്, കുടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒന്നും കഴിക്കില്ല, അപ്പോൾ ചായ മാത്രം കുടിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ പോയി.
അപ്പോൾ അതിൻ്റെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സും പിന്നെ എൻ്റെ ഡ്രസ്സും ഒക്കെ ഉള്ളത്. പിന്നെ അതിൽ തന്നെ ഹാൻഡ് ബാഗും ഉണ്ട്. പിന്നെ ഞാൻ വേഗം പറത്തിയൊക്കെ ഇട്ട് കേക്ക് വേഗം പേക്കാക്കാന്ന് വിചാരിച്ച് റിക്ഷ ഞാൻ 5 മണിക്ക് വരാനാണ് പറഞ്ഞേ. ഇപ്പോൾ 5 മണിക്ക് വന്നിട്ട് ഹോൺ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ പുറത്ത്. മോന് വേഗം തന്നെ റിക്ഷയിൽ കയറിയിട്ട് സീറ്റ് ഓടിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉമ്മാവും പിന്നെ എളമാൻ്റെ മോളെ മകനും ഉണ്ട് എന്നെ കൊണ്ടാക്കാൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാടിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടെ അധികം പുഴയൊക്കെയാണ് ഉള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്ക് എത്താനായി. നാട് കടങ്കോടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഇവിടെ എത്തിയ ശേഷം മോനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ റൂം. മോൻ നല്ല ഹാപ്പിയാണ്. ഇവിടെ ഇക്കാൻ്റെ ഏട്ടത്തിൻ്റെ 2 മക്കളുണ്ട് മോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ കൂടെ അവൻ കളിക്കും. അപ്പോൾ ഇവർ രണ്ടാളാണ് മക്കൾ. ഇതൊക്കെ എനിക്ക് ഇക്ക തന്ന ഗിഫ്റ്റാണ്. മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് ബർത്ത്ഡേക്ക് വാലന്റൈൻസ് ഡേക്ക് അങ്ങനെയൊക്കെ തന്നതാണ്. ബാക്കിയൊക്കെ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. എനിക്ക് കാണിക്കാൻ വിട്ടോ ഇനി ഇൻഷാല്ലാ. പിന്നെ എപ്പോഴെങ്കിലും അതൊക്കെ കാണിച്ചു തരാം. ഞാൻ ഷെൽഫ് തുറന്നപ്പോൾ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് ഇനി ചെമ്മീൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിക്കുന്നത് ഞാൻ കാണിച്ചില്ല. ഇനി ഇപ്പോൾ ഉറങ്ങേണ്ട ടൈമാണ്. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.